നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് അഭിമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വച്ഛ് ഭാരത് മിഷന് അന്താരാഷ്ട്ര അംഗീകാരം. ന്യൂയോർക്കിൽ നടന്ന യുവൻ ജനറൽ അസംബ്ലി യോഗത്തിനിടെയാണ് ഗോൾ കീപ്പേഴ്സ് ഗ്ലോബൽ അവാർഡ് മോദി ഏറ്റുവാങ്ങിയത്. സമത്വം നിലനിർത്താനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വേണ്ടി ലോക നേതാക്കളെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനാണ് ഇത്തരമൊരു അവാർഡ് നൽകുന്നത്. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ് ആണ് മോദിക്ക് ഗോൾ കീപ്പേഴ്സ് ഗ്ലോബൽ അവാർഡ് സമ്മാനിച്ചത്. ഇന്ത്യയെ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ഗാന്ധിജിയുടെ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്വച്ഛ് ഭാരത് മിഷൻ എന്ന ഈ പദ്ധതി നടപ്പാക്കിയതിലൂടെ 300,000 ആളുകൾ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതായി ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരമൊരു ക്യാമ്പയിൻ ഇതുവരെ ഇന്ത്യ കേട്ടിട്ട് പോലുമില്ല. ഗാന്ധിജിയുടെ 150-ാം ജന്മദിനത്തിൽ ഇത്രയും വലിയ അവാർഡ് തനിക്ക് ലഭിച്ചത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൌഭാഗ്യമായി കരുതുന്നു. 130 കോടി ജനങ്ങൾ ഒരു മനസ്സോടെ ഒരുമിക്കുമ്പോൾ എന്ത് മാറ്റവും അനായാസം നേടാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 130 കോടി ഇന്ത്യൻ ജനത എനിക്കൊപ്പം നിന്നത് കൊണ്ടാണ് ഈ പുരസ്കാരം വാങ്ങിക്കാൻ കഴിഞ്ഞതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആഗോള ഗോൾ കീപ്പർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വച്ഛ് ഭാരത് എന്ന സ്വപ്നം നിറവേറ്റാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ എനിക്കൊപ്പം നിന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 11 കോടിയിലധികം ശൗചാലയങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഈ പദ്ധതിയുടെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിച്ചത് രാജ്യത്തെ ദരിദ്രർക്കും സ്ത്രീകൾക്കുമാണ്. സ്വച്ഛ് ഭാരത് ക്യാമ്പയിനിലൂടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭ്യമായത്. ശൗചാലയങ്ങൾ ഇല്ലാതിരുന്നത് സ്ത്രീകൾക്കും പെൺമക്കൾക്കും വലിയ പ്രശ്നമായിരുന്നു. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സായാഹ്നമാകാൻ വരെ അവർ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. പെൺകുട്ടികൾ സ്കൂളുകളിലും ഈ ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവിച്ചിരുന്നു. ഈയൊരു പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് എന്റെ സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ആത്മാർത്ഥതയോടെ അത് ചെയ്തുവെന്നും നരേന്ദ്രമോദി അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിച്ചു. മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് 2014 ഒക്ടോബറിലാണ് മോദി സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി തുടങ്ങുന്നത്. ഗ്രാമങ്ങളെ വെളിയിട വിസർജനമാക്കിക്കൊണ്ടും ശരിയായ മാലിന്യ സംസ്കരണത്തിലൂടെയും രാജ്യത്തെ വൃത്തിയായി സൂക്ഷിക്കുകയാണ് പദ്ധതി പ്രധാനമായി ലക്ഷ്യം വെച്ചിരുന്നത്. ജനങ്ങളുടെ ശീലങ്ങളെ മാറ്റാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പ്രചാരണ പരിപാടിയാണ് സ്വച്ഛ് ഭാരത് എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു.